ഈ ശബ്ദം ശ്രവിക്കുന്ന ഏറെ സ്നേഹം നിറഞ്ഞവരെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇന്ന് നമ്മുടെ രാജ്യം ഒരു രണ്ടാം സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിലാണ് ഉള്ളത് വർഷങ്ങളായി നമ്മുടെ രാജ്യം നേടിയെടുത്തിട്ടുള്ള മൂല്യങ്ങളെ മഹത്തായ ആശയ ആദർശങ്ങളെ മുഴുവൻ ബലികഴിപ്പിച്ചുകൊണ്ട് ഇന്ന് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാർ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ രാജ്യം അതിൻ്റെ ചരിത്ര പൈതൃകത്തിൽ തന്നെ നിലകൊള്ളണമെന്ന് ആഗ്രഹിക്കുന്ന വലിയ ഒരു ജനവിഭാഗം ഇന്ന് സമര പോരാട്ടങ്ങളിലാണ് ഉള്ളത് നമ്മുടെ രാജ്യത്തിൻ്റെ തെരുവുകളൊക്കെ പ്രക്ഷുബ്ധമാണ് രാജ്യത്തിൻ്റെ ജ്ഞാനോൽപാദനത്തിന്റെ കേന്ദ്രങ്ങളായ സർവകലാശാലകളിലെ വിദ്യാർത്ഥികൾ വളരെ സുദീർഘമായ പോർമുഖങ്ങളിലാണ് നിലകൊണ്ടിരിക്കുന്നത് ഈ രാജ്യത്തിൻ്റെ സാംസ്കാരിക നേതാക്കളും രാഷ്ട്രീയ പ്രബുദ്ധരായ മുന്നിൽ നടക്കുന്നവരുമൊക്കെ ഈ ഒരു സമരമാർഗത്തിൽ വളരെ ശക്തിയുക്തമായി നിലകൊള്ളുകയാണ് ഇത്തരത്തിലൊരു രണ്ടാം സ്വതന്ത്ര സമരത്തിൻ്റെ പ്രസക്തി എന്നതും ഇന്ത്യ എന്ന രാജ്യത്തിൻ്റെ നിലനിൽപ്പിനു വേണ്ടിയാണ് എന്ന് സൂചിപ്പിച്ചുവല്ലോ എന്താണ് നമ്മുടെ രാജ്യം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇന്ത്യ എന്നത് കേവലം നാല് അതിരുകൾക്കുള്ളിൽ നിലകൊള്ളുന്ന ഒരു ഭൂപ്രദേശമല്ല അതിലപ്പുറം മഹത്തായ ഒരു ആശയം പുലർത്തുന്ന ഒരു ആശയം ഉയർത്തിപ്പിടിക്കുന്ന ഒരു ഭൂപ്രദേശമായി കൊണ്ടാണ് നമ്മുടെ രാജ്യം അറിയപ്പെടുന്നത് ഈ രാജ്യത്തിന്റെ പൈതൃകം എന്ന് പറയുന്നത് അത്തരത്തിലുള്ള ഒന്നാണ് എല്ലാ തരത്തിലുമുള്ള ആശയങ്ങളെയും എല്ലാ തരത്തിലുമുള്ള മനുഷ്യ സമൂഹത്തെയും ഉൾക്കൊള്ളാൻ മാത്രം വിശാലത കാണിച്ചിട്ടുള്ള മഹത്തായ ഒരു ആശയമാണ് ഇന്ത്യ എന്നുള്ളത് ഇന്ത്യയുടെ പഴയകാല ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് എല്ലാത്തിനെയും നമ്മൾ സാംശീകരിച്ചിട്ടുള്ളവരാണ് ഒന്നിനെയും നമ്മൾ ഇതേവരെ തിരസ്കരിച്ചിട്ടുള്ളവരല്ല ഈ രാജ്യത്തിലേക്ക് കടന്നു വന്നിട്ടുള്ള എല്ലാ മത ദർശനങ്ങളെയും ഈ രാജ്യത്തിന്റെ സംസ്കാരത്തിന്റെ ഭാഗമായി കൊണ്ട് വളർത്തിയെടുത്തിട്ടുള്ള ഒരു പൈതൃകമാണ് നമ്മുടെ രാഷ്ട്രത്തിനുള്ളത് ആ ഒരു പൈതൃകത്തിന്റെ മേലെയാണ് ഇന്ന് കത്തിവക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഈ രാഷ്ട്രത്തിലുള്ള മത സൗഹാർദ്ദത്തെ ആദ്യമായി തകർക്കാൻ ശ്രമിക്കുന്നത് ഇവിടേക്ക് അധിനിവേശത്തിനായി കടന്നു വന്നിട്ടുള്ള ബ്രിട്ടീഷുകാരാണ് ബ്രിട്ടീഷുകാരെ സംബന്ധിച്ചിടത്തോളം ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നത് ഈ രാജ്യത്തിന്റെ പരമാധികാരം നേടിയെടുക്കുന്നതിന് അത്യാവശ്യമായിരുന്നു അതിനു വേണ്ടി നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രത്തെ പോലും വികലമായി രേഖപ്പെടുത്തിക്കൊണ്ട് മതം എന്നതിന് ഈ രാഷ്ട്രത്തിലെ ഒരു പുതിയ വിഷയമായി ഉയർത്തിക്കൊണ്ടുവരികയാണ് ബ്രിട്ടീഷുകാർ ചെയ്തിട്ടുള്ളത് പ്രാചീന ഭാരത ചരിത്രത്തെ ഹിന്ദു ഇന്ത്യ എന്നും മധ്യകാലഘട്ടത്തിലെ മുസ്ലിം ഭരണാധികാരികൾ കൈകാര്യം ചെയ്തിട്ടുള്ള കാലഘട്ടത്തെ മുസ്ലിം ഇന്ത്യ എന്നും അതിനുശേഷം ഇവിടെയുള്ള ഇന്ത്യയെ ബ്രിട്ടീഷുകാർ ഭരണം നടത്തിയിട്ടുള്ള ഇന്ത്യയെ മോഡേൺ ഇന്ത്യയെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രത്തെ മതത്തിന്റെ പേരിൽ വേർതിരിച്ചു നിർത്തിയിട്ടുള്ളത് ഇവിടെ ഭരണം നിലനിർത്താൻ ആഗ്രഹിച്ച ബ്രിട്ടീഷുകാരായിരുന്നു ആ ബ്രിട്ടീഷുകാരന്റെ ലക്ഷ്യം ഈ ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നതിലൂടെ നമ്മുടെ രാജ്യത്തെ പരമാവധി ചൂഷണം ചെയ്യുക എന്നതിലായിരുന്നു അതിനുശേഷം മതം എന്നതിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ഈ രാജ്യത്തെ വിഭജിച്ച് കാണുന്നതിനു വേണ്ടി ആദ്യമായി പ്രസംഗിക്കുകയും സംസാരിക്കുകയും ചെയ്തിട്ടുള്ളത് ഹിന്ദു മഹാസഭയുടെ നേതാവായ വി ഡി സവർക്കർ ആയിരുന്നു വിനായക് ദാമോദർ സവർക്കർ ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ നമ്മുടെ രാജ്യത്ത് രൂപീകൃതമായിട്ടുള്ളതാണ് ഹിന്ദു മഹാസഭ ആ ഹിന്ദു മഹാസഭയുടെ പത്തൊൻപതാമത് വാർഷിക സമ്മേളനത്തിൽ അഹമ്മദാബാദിൽ വെച്ച നടന്ന സമ്മേളനത്തിൽ വി ഡി സവർക്കർ നടത്തിയ ഒരു പ്രസംഗമുണ്ട് ആ പ്രസംഗത്തിലാണ് ഈ രാജ്യത്തെ ഹിന്ദുവിന്റെ രാജ്യമെന്നും മുസ്ലിമിന്റെ രാജ്യമെന്നും രണ്ടായി വേർതിരിച്ചു കൊണ്ട് അദ്ദേഹം സംസാരിക്കുന്നത് അദ്ദേഹം പറയുന്നത് ഇന്ത്യയിൽ രണ്ട് വിരുദ്ധ രാഷ്ട്രബോധങ്ങൾ വർഷങ്ങളായി തോളോട് തോൾ ചേർന്ന് ജീവിക്കുന്നുണ്ട് ഇന്ത്യ ഇതിനകം ഒരു സ്വര രാഷ്ട്രമായി കൂടി ചേർന്നിട്ടുണ്ടെന്ന് കരുതുന്നതിലൂടെ അല്ലെങ്കിൽ അത് വെറുതെ അങ്ങ് കൂടി ചേരുമെന്ന് ആഗ്രഹിക്കുന്നതിലൂടെ ഗുരുതരമായ തെറ്റാണ് നിരവധി പക്വതയില്ലാത്ത രാഷ്ട്രീയക്കാർ ചെയ്യുന്നതും നമ്മുടെ ഒട്ടും ഗുണകാംക്ഷയില്ലാത്ത ഒട്ടും ചിന്തിക്കാത്ത ഈ സുഹൃത്തുക്കൾ അവരുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാവുമെന്ന് കരുതുന്നു അതുകൊണ്ടാണ് വർഗീയ സംഘർഷങ്ങളിൽ അക്ഷമരായി സാമുദായിക സംഘടനകൾക്ക് മേൽ അതവരാരോപിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴിൽ പത്തൊൻപതാമത് ഹിന്ദു സഭയെ അഭിമുഖീകരിച്ചുകൊണ്ട് വി ഡി സവർക്കർ അഹമ്മദാബാദിൽ നടത്തിയ പ്രസംഗമാണിത് അതിലാണ് അദ്ദേഹം ആദ്യമായി കൊണ്ട് ഹിന്ദുവിൻ്റെ രാജ്യമെന്നും മുസ്ലിമിന്റെ രാജ്യമെന്നും എന്ന ധിരാഷ്ട്രവാദ സിദ്ധാന്തം ആദ്യമായി ഈ രാജ്യത്ത് ഉയർത്തി കാണിക്കുന്നതും ബ്രിട്ടീഷുകാർക്ക് ശേഷം ഈ ഒരു ആശയത്തെ പൊക്കിക്കൊണ്ടുവന്നിട്ടുള്ളത് ഇദ്ദേഹമാണ് എന്നും ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ ആശയത്തെ പിന്നീട് ഏറ്റുപിടിച്ചു എന്നതാണ് മുഹമ്മദ് അലി ജിന്ന ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ വിഡിത്തം എന്ന് പറയുന്നത് മതരാഷ്ട്രം എന്നതിന് നിലനിൽക്കാൻ സാധിക്കുകയില്ല എന്നതിന്റെ ഏറ്റവും വലിയ തെളിവുമാണല്ലോ ജിന്ന ഉയർത്തിക്കൊണ്ടുവന്ന പാകിസ്ഥാൻ എന്ന രാഷ്ട്രത്തിന്റെ ഇന്ന് കാണുന്ന അവസ്ഥയും ഒരുപാട് വർഷങ്ങളായിക്കൊണ്ടും ആ രാഷ്ട്രത്തിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്ന അരക്ഷിതാവസ്ഥയും അവിടെയുള്ള അക്രമങ്ങളും ഒക്കെ തന്നെ മതത്തിന്റെ പേരിൽ ഒരു രാഷ്ട്രം ഉണ്ടാക്കണമെന്ന തലതിരിഞ്ഞ ആശയത്തിന്റെ തുടർച്ചയായിക്കൊണ്ടും അവരുടെ മേൽ വന്നു ഭവിച്ചിട്ടുള്ളതാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു സവർക്കരുടെയും ജിന്നയുടെയും ഒക്കെ ഈ ഒരു ആശയത്തെ വീണ്ടും ഉയർത്തിപ്പിടിക്കാനാണ് ഇപ്പോൾ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന കേന്ദ്ര സർക്കാർ ആഗ്രഹിക്കുന്നത് യഥാർത്ഥത്തിൽ മതത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു നേതാവായിരുന്നു മഹാത്മാജി ആദ്യകാലങ്ങളിലൊക്കെ തന്നെ ഒരു സനാതന ഹിന്ദുവായ ഗാന്ധിജി മതത്തിന്റെ പല ചിഹ്നങ്ങളെയും മതത്തിന്റെ പല ആശയങ്ങളെയും ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്കും സ്വാതന്ത്ര്യ സമര പ്രവർത്തനങ്ങളിലേക്കും ഉൾക്കലർത്തിക്കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതാണ് ഖിലാഫത്ത് പ്രസ്ഥാനവും രാമരാജ്യം എന്ന അദ്ദേഹത്തിന്റെ പ്രസ്താവനയുമൊക്കെ തന്നെ എന്നാൽ മതം രാഷ്ട്രീയത്തിൽ ഇടപെടുന്നതിന്റെ അപകടം മനസ്സിലാക്കിയ ഗാന്ധി തന്റെ തെറ്റ് തിരിച്ചറിഞ്ഞപ്പോൾ അദ്ദേഹം പിന്നീട് ഉയർത്തിക്കൊണ്ടുവന്ന നേതാവാണ് ബഹുമാന്യനായ ജവഹർലാൽ നെഹ്റു ഇന്ത്യയിൽ മതം എന്നതൊരു വിഷയമായി വരികയും മതത്തിന്റെ അടിസ്ഥാനത്തിൽ പാകിസ്ഥാൻ എന്ന ഒരു രാജ്യം ഇന്ത്യ വിഭജനത്തിലൂടെ രൂപപ്പെടുകയും ചെയ്തപ്പോൾ ഇനി ഇന്ത്യ എന്നതും അതിന്റെ ആശയത്തിൽ നിലകൊള്ളണമെങ്കിൽ നെഹ്റുവിനെ പോലെ ഒരു നേതാവ് ഉണ്ടെങ്കിലേ അതിന് സാധിക്കുകയുള്ളൂ എന്നും ഗാന്ധി തിരിച്ചറിഞ്ഞു എന്നതാണ് ഗാന്ധിയുടെ വലിയ മഹത്വങ്ങളിൽ ഒന്നായി ചരിത്രകാരന്മാർ രേഖപ്പെടുത്തി വച്ചിട്ടുള്ളതും അത് ഗാന്ധിയുടെ ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് കൂടിയാണ് നെഹ്റുവുമായി അത്രയൊന്നും ആത്മബന്ധം പുലർത്താത്തൊരു നേതാവായിരുന്നു ഗാന്ധി പക്ഷേ നെഹ്റുവിനെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി ഉയർത്തിക്കൊണ്ടുവരുന്നതിലൂടെ ഇന്ത്യയുടെ മതേതര പാരമ്പര്യം അദ്ദേഹം ഉയർത്തിപ്പിടിക്കുമെന്ന ഉത്തമ ബോധ്യം ഗാന്ധിക്കുണ്ടായിരുന്നു അത് ബഹുമാന്യനായ ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു പുലർത്തി വന്നു എന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് വളരെ സുദീർഘമായ വർഷം നമ്മുടെ രാജ്യത്ത് ഈ കാണുന്ന ഒരു മതേതരത്വം നിലനിൽക്കാനുള്ള പ്രധാന കാരണം തന്നെ നെഹ്റു എന്നും ഇന്ത്യൻ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ടാണ് ഇന്ന് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇവിടുത്തെ ഫാസിസ്റ്റ് സർക്കാരിന്റെ കണ്ണിലെ ഏറ്റവും വലിയ കരടായിക്കൊണ്ട് നെഹ്റു മാറാനുള്ളൊരു കാരണവും അവരുടെ പല ആശയങ്ങൾക്കും വളരെ മുന്നേ തന്നെ സ്വാധീനം ലഭിക്കുമായിരുന്ന പല കാര്യങ്ങൾക്കും കൃത്യമായി തടയിട്ടുകൊണ്ട് ഇന്ത്യ എന്ന ആശയത്തെ രൂപപ്പെടുത്തുന്നതിൽ നിർണായകമായ പങ്കുവഹിച്ചിട്ടുള്ള നേതാവാണ് ബഹുമാന്യനായ നെഹ്റു എന്നും ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ തന്നെ നമ്മുടെ ഈ രാജ്യത്തിന്റെ ഭരണഘടന ആ ഭരണഘടന നമ്മുടെ മതേതരത്വം എന്ന പൈതൃകത്തെ കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടി ഇന്ത്യയുടെ ദീർഘദൃഷ്ടിയുള്ള നേതാക്കന്മാർ രൂപപ്പെടുത്തി എടുത്തതാണ് ഇന്നത്തെ സർക്കാർ ആഗ്രഹിക്കുന്നതും ആ ഒരു ഭരണഘടന ഇല്ലാതാകണം എന്നതാണ് ഈ ഭരണഘടന ഈ രാജ്യത്തിലെ ഓരോ ജനവിഭാഗങ്ങൾക്കും നൽകുന്ന തുല്യതയും പരിഗണനയും എടുത്തു മാറ്റപ്പെടണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നതും ഈ ഭരണഘടന രൂപപ്പെടുത്തിയെടുത്തിയതിനു ശേഷം ഭരണഘടന അസംബ്ലിയെ അഡ്രസ് ചെയ്തുകൊണ്ട് ഭരണഘടനാ ശില്പികളിലൂടെ തലവനായ ബി ആർ അംബേദ്കർ നടത്തിയ ഒരു പ്രസംഗമുണ്ട് ആ പ്രസംഗത്തിൽ ഇന്ത്യ ഒരു മതേതരത്വ ജനാധിപത്യ രാജ്യമായിരിക്കും എന്ന് അദ്ദേഹം പറഞ്ഞു അപ്പോൾ അവിടെ ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെട്ടു ആ ചോദ്യത്തിന് മറുപടി ആയിക്കൊണ്ട് മതേതര മതേതര ജനാധിപത്യ രാജ്യം എന്താണെന്ന് ബഹുമാന്യനായ അംബേദ്കർ വിശദീകരിക്കുകയുണ്ടായി അംബേദ്കർ പറഞ്ഞത് മതേതരത്വം അല്ലെങ്കിൽ മതനിരപേക്ഷത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ രാജ്യത്ത് ഏതെങ്കിലും ഒരു മതത്തിനോ മതവിശ്വാസികൾക്കോ അവരുടെ മതമനുസരിച്ച് ജീവിക്കാൻ സാധിക്കുകയില്ല എന്നതല്ല മറിച്ച് ഈ രാജ്യത്ത് എല്ലാ മതവിശ്വാസികൾക്കും അവരുടെ മതമനുസരിച്ചു കൊണ്ട് ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കും പക്ഷേ ഈ രാജ്യത്ത് ഒരു നിയമം രൂപപ്പെടുത്തുമ്പോൾ ആ നിയമം ഒരു കാരണവശാലും ഒരു മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും ഒരു മതത്തെ പരിഗണിച്ചുകൊണ്ട് രൂപപ്പെടുത്തിയെടുക്കാൻ പാടില്ല അതാണ് മതനിരപേക്ഷ ജനാധിപത്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് ബി ആർ അംബേദ്കർ ഭീമറാവ് റാം ബിജയ് അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പികളിൽ മുഖ്യനായ അദ്ദേഹം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ ഭരണഘടന തയ്യാറാക്കിയതിനു ശേഷം നടത്തിയ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുള്ളത് അവിടെക്കാണ് ഇന്ന് ഈ രാജ്യം ചെന്നുകൊണ്ടിരിക്കുന്നതും ഈ രാജ്യത്തും ഇപ്പോൾ രൂപപ്പെടുത്തിയെടുത്തിട്ടുള്ള ഈ ഒരു നിയമം അത് എതിർക്കപ്പെടണമെന്ന് ചോദിച്ചാൽ അതിൽ ഒന്നാമതായി കൊണ്ട് നമുക്ക് പറയാനുള്ള മറുപടി അത് ഈ രാജ്യത്തിന്റെ ഭരണഘടനയെ തകർക്കപ്പെടുന്ന ഒന്നാണ് ഈ രാജ്യത്തെ ഭരണഘടന ആയിരത്തി തൊള്ളായിരത്തി അൻപതും ജനുവരി ഇരുപത്തിയാറിലെ റിപ്പബ്ലിക് ദിനത്തിൽ ഈ രാജ്യത്ത് പ്രാബല്യത്തിൽ വന്നിട്ടുള്ളതാണ് അന്നും ഈ രാജ്യത്തിന്റെ പൗരൻ ആരായിരിക്കണമെന്നും ഭരണഘടനയിൽ വിശദീകരിച്ചിട്ടില്ല മറിച്ച് പൗരൻ ആരായിരിക്കണമെന്നും നിർവചിക്കാനുള്ള അവകാശം ഇന്ത്യൻ ഭരണഘടന നൽകിയിട്ടുള്ളതും ഇന്ത്യൻ പാർലമെന്റിനാണ് അത് പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലാണ് ഈ രാജ്യത്തിലെ പൗരന്മാർ ആരായിരിക്കണമെന്ന സിറ്റിസൺഷിപ്പ് ആക്ട് പൗരത്വ നിയമം നമ്മുടെ രാജ്യത്ത് നിലവിൽ വരുന്നതും ആ നിയമപ്രകാരം ളുകൾക്കും അഞ്ച് തരത്തിൽ നമ്മുടെ രാജ്യത്ത് പൗരത്വം നൽകാമെന്നാണ് ഭരണഘടനയിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത് അതിൽ ഒന്നും ഒരു മനുഷ്യന്റെ ജനനമാണ് ബൈബർത്ത് ഒരാൾ ഇന്ത്യ എന്ന ഈ അതിരുകൾക്കുള്ളിൽ ജനിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ ഈ രാജ്യത്തിന്റെ പൗരനാകാൻ അവകാശിയാണ് എന്നാണ് ഭരണഘടനയിൽ ഉള്ളത് അവിടെ ആ മനുഷ്യൻ ഹിന്ദു ആണെന്നോ മുസ്ലിമാണെന്നോ ക്രിസ്ത്യനാണെന്നോ സിഖ് ആണെന്നോ ബൗദ്ധനാണെന്നോ പാസി ആണെന്നോ പരിശോധിക്കേണ്ടെന്ന് ആവശ്യമില്ല അയാൾ ഇന്ത്യയിൽ ജനിച്ചിട്ടുള്ളവനാണെങ്കിൽ അയാൾ ഈ രാജ്യത്തിന്റെ പൗരനാണ് എന്നാണ് ഒന്നാമതായി കൊണ്ട് പൗരനാരാകണം എന്നതിനെ കുറിച്ച് ഭരണഘടന നിർവചിച്ചിട്ടുള്ളതും രണ്ടാമതായി പറഞ്ഞതും ബൈ ഡിസന്റ് എന്നാണ് ഈ രാജ്യത്തും അയാളുടെ മാതാപിതാക്കൾ പൗരന്മാരാണെങ്കിൽ അയാളുടെ മാതാപിതാക്കൾ ഈ ജനിച്ചിട്ടുള്ളവരാണെങ്കിൽ അയാൾക്ക് ഈ രാജ്യത്തിന്റെ പൗരനാകാൻ അവകാശമുണ്ട് എന്നാണ് അയാളുടെ മാതാപിതാക്കളുടെ മതം ഏതാണ് എന്നും പരിശോധിക്കേണ്ടുന്ന ആവശ്യമില്ല അയാൾ ഏത് മതത്തിലുള്ളവരുമാകട്ടെ അല്ലെങ്കിൽ മതമില്ലാത്ത നിരീശ്വര നിർമ്മത വിശ്വാസിയാകട്ടെ അയാൾ ഈ രാജ്യത്തിന്റെ അതിരുകൾക്കുള്ളിലാണ് ജനിച്ചിട്ടുള്ളതെങ്കിൽ അയാളുടെ മാതാപിതാക്കൾ ഈ രാജ്യത്തെ പൗരന്മാരാണെങ്കിൽ ഈ രാജ്യത്തിന്റെ പൗരാവകാശത്തിനും അയാൾക്ക് കൂടി അർഹതയുണ്ട് എന്നാണ് രണ്ടാമതായി നിർവചിച്ചിട്ടുള്ളത് മൂന്നാമതായി പറഞ്ഞിട്ടുള്ളത് നാച്ചുറലൈസേഷൻ എന്നാണ് ഈ രാജ്യത്തും പതിനൊന്ന് വർഷക്കാലം ഒരാൾ ജീവിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ ഈ രാജ്യത്തിന്റെ പൗരനാകാൻ അവകാശിയാണ് അയാൾ ഹിന്ദു ആകട്ടെ മുസ്ലിം ആകട്ടെ ക്രിസ്ത്യൻ ആകട്ടെ ബുദ്ധനാകട്ടെ ജൈനനാകട്ടെ ഏത് മതവിശ്വാസിയുമാകട്ടെ അയാളുടെ മതം എന്നതും ഒരു പ്രശ്നമല്ല ഈ രാജ്യത്ത് പതിനൊന്ന് വർഷക്കാലം അയാൾ ജീവിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഭാരതത്തിന്റെ പൗരനായി ജീവിക്കാനുള്ള അവകാശം അയാൾക്കുണ്ട് എന്നാണ് മൂന്നാമതായി കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയിട്ടുള്ള ഇന്ത്യൻ പൗരത്വ നിയമത്തിലൂടെ പറഞ്ഞിട്ടുള്ളത് നാലാമതായി പറയുന്നത് ബൈ രജിസ്ട്രേഷൻ എന്നാണ് ഈ രാജ്യത്തിലെ പൗരനാകണമെന്നും ആരെങ്കിലും ആഗ്രഹിച്ചുകൊണ്ട് അയാൾ ഒരു അപേക്ഷ സമർപ്പിച്ചാൽ അയാളുടെ ആ അപേക്ഷയുടെ മേൽ നടപടിയെടുത്തുകൊണ്ട് അയാൾക്ക് ഈ രാജ്യത്തിലെ പൗരത്വം നൽകാം എന്നാണ് ആ അപേക്ഷിച്ച മനുഷ്യൻ ഹിന്ദുവാണെന്നോ മുസ്ലിം ആണെന്നോ ക്രിസ്ത്യനാണെന്നോ ജൈനനാണെന്നോ ഏതെങ്കിലും ഒരു മതത്തിന്റെ വിശ്വാസിയാണെന്നോ പരിശോധിക്കേണ്ടെന്ന് ആവശ്യമില്ല ബൈ രജിസ്ട്രേഷനിലൂടെ ഈ രാജ്യത്ത് പൗരത്വം നൽകാം എന്നാണ് പറഞ്ഞിട്ടുള്ളതും അഞ്ചാമതായി പറഞ്ഞിട്ടുള്ളതും ടെറിട്ടോറിയൽ ഇൻകോർപ്പറേഷൻ എന്നാണ് ഇന്ത്യ സ്വാതന്ത്ര്യമാകുമ്പോൾ നമ്മുടെ കയ്യിൽ വന്നിട്ടില്ലാത്ത ചില ഭൂപ്രദേശങ്ങൾ ഉദാഹരണത്തിന് ഗോവ പോലെയുള്ള സംസ്ഥാനങ്ങൾ നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യമാകുമ്പോൾ പോർച്ചുഗീസുകാരുടെ കയ്യിലാണ് ഗോവ അത് ഇന്ത്യയിലേക്ക് ചേർക്കപ്പെട്ടിട്ടുള്ളത് അങ്ങനെ സ്വാതന്ത്ര്യത്തിനു ശേഷം ഈ രാജ്യത്തോടു കൂടി ചേർക്കപ്പെടുന്ന ഭൂപ്രദേശങ്ങളിലെ മനുഷ്യർ മുഴുവൻ ഈ രാജ്യത്തിന്റെ പൗരന്മാരായിരിക്കുമെന്നാണ് അഞ്ചാമതായി നിർവചിച്ചു വെച്ചിട്ടുള്ളത് ആ ചേർക്കപ്പെടുന്ന പ്രദേശത്തിലെ വ്യക്തികളുടെ മതം ഏതാണ് എന്നും പരിഗണിക്കേണ്ടതില്ല ഇങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ ഈ രാജ്യത്ത് രൂപപ്പെടുത്തി എടുത്തിട്ടുള്ള സിറ്റിസൻഷിപ്പ് ആക്ട് എന്നതിൽ മതം എന്നതും ഒരു മാനദണ്ഡമോ ഒരു പരിഗണനയോ അല്ലാതിരുന്നു എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അവിടെയാണ് കത്തിവക്കപ്പെട്ടിരിക്കുന്നതും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ രൂപീകരിച്ചിട്ടുള്ള ഈ ഒരു നിയമത്തിനും പല വർഷങ്ങളിൽ ഭേദഗതി ഉണ്ടായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഈ ൊക്കെ തന്നെ ഇന്ത്യൻ പൗരത്വ നിയമത്തിൽ പലതരത്തിലുള്ള ഉൾച്ചേർക്കലുകൾ ഉണ്ടായിട്ടുണ്ട് എന്നാൽ ആ വർഷങ്ങളിൽ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ലാത്ത അതേവരെ നമ്മുടെ ഭാരതത്തിലെ ഒരു നിയമങ്ങളിലും കടന്നു വന്നിട്ടില്ലാത്ത മതം എന്ന മാനദണ്ഡം രണ്ടായിരത്തി പത്തൊൻപതും ഡിസംബർ പതിനാലിനും ഇന്ത്യൻ പാർലമെന്റിൽ പാസാക്കിയെടുത്ത സിറ്റിസൺഷിപ്പ് അമെന്റ്മെന്റ് ആക്ടിലൂടെ കടന്നു വരികയാണ് ഈ ആക്ടിൽ വളരെ കൃത്യമായി പറയുന്നു ബംഗ്ലാദേശ് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ഈ മൂന്ന് രാജ്യങ്ങളിൽ നിന്നും രണ്ടായിരത്തി പതിനാല് മുപ്പത്തിയൊന്നിന് മുമ്പ് ഇന്ത്യയിലേക്ക് കുടിയേറി വന്നിട്ടുള്ള ആറ് മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഹിന്ദു ക്രിസ്ത്യൻ സിഖ് ബുദ്ധ ജൈന പാഴ്സി ആറ് മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് ഈ രാജ്യത്തിൽ പൗരത്വം നൽകാം എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഈ രാഷ്ട്രത്തിലെ ഏറ്റവും പ്രബലമായ ഒരു ന്യൂനപക്ഷത്തെ ഏറ്റവും ഭൂരിപക്ഷമുള്ള ഒരു മതവിഭാഗത്തെ മാറ്റി നിർത്തിക്കൊണ്ട് മറ്റ് ആറ് മതവിഭാഗങ്ങളുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് ഈ രാജ്യത്തിൽ ഒരു നിയമം രൂപപ്പെടുത്തി എടുത്തിരിക്കുകയാണ് ഇത് ഈ രാജ്യത്തോടുള്ള വെല്ലുവിളിയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യ എന്ന ഈ മഹത്തായ ആശയം നൂറ്റാണ്ടുകളോളം നമ്മൾ കാത്തു സൂക്ഷിച്ചിരുന്ന മാനവ സർവേ യം ഈ ലോകത്തിലുള്ള മുഴുവൻ മനുഷ്യരും ഒരൊറ്റ കുടുംബത്തിലെ അംഗങ്ങളാണ് എന്ന് നമ്മുടെ ഭാരതം ഉയർത്തിപ്പിടിച്ച ആർഷ ഭാരത സംസ്കാരത്തിന്റെ കടക്കലാണ് കത്തിവക്കപ്പെട്ടിട്ടുള്ളത് ഈ രാജ്യം ഒരുപാട് ഭരണകൂടങ്ങൾ ഭരിച്ചിട്ടുണ്ട് പ്രാചീന കാലഘട്ടത്തിലെ മകത മൗര്യ ഡൈനാസ്റ്റികൾ ഉണ്ടായിട്ടുണ്ട് മധ്യകാലഘട്ടത്തിൽ ഡൽഹി സുൽത്താനത്തും അതുപോലെ തന്നെ മുഗളന്മാരും ഇന്ത്യ ഭരിച്ചിട്ടുണ്ട് അവരൊക്കെ തന്നെ ഓരോ മതവിഭാഗത്തിന്റെ പിൻബലമുള്ളവരായിരുന്നു മഗത ഡൈനാസ്റ്റിയോ അല്ലെങ്കിൽ മൗര്യ ഡൈനാസിറ്റിയോ ചൗഹാന്മാരൊക്കെ തന്നെ ഈ രാജ്യം ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇന്ത്യയെ ഒരു ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റാൻ ശ്രമിച്ചിട്ടില്ല അവർക്ക് അതിന് സാധിക്കുകയുമില്ല ഈ രാജ്യം മധ്യകാലഘട്ടത്തിൽ ഭരിച്ചിരുന്ന മുസ്ലിങ്ങൾ എണ്ണൂറ് വർഷത്തിലധികം ഈ രാജ്യത്തിന്റെ ഡൽഹിയുടെ സിംഹാന സിംഹാസനത്തിൽ ഇരുന്ന മുസ്ലിങ്ങൾ ഈ രാഷ്ട്രത്തെ ഒരു ഇസ്ലാമിക രാഷ്ട്രമാക്കി മാറ്റാൻ ശ്രമിച്ചിട്ടില്ല ഇനി അവർ ശ്രമിച്ചാൽ തന്നെ അവർക്ക് അതിന് സാധിക്കുകയുമില്ല ഈ രാജ്യത്തിൽ പിന്നീട് കടന്നു വന്ന വിദേശികളായിട്ടുള്ള ബ്രിട്ടീഷുകാർ അവർക്കും കൃത്യമായ ഒരു മതത്തിന്റെ പിൻബലമുണ്ടായിരുന്നു അവരൊന്നും തന്നെ ഈ മതത്തെ ഒരു ക്രിസ്തു മതത്തിന്റെ രാഷ്ട്രമാക്കി മാറ്റാൻ ശ്രമിച്ചിട്ടില്ല അവർ ശ്രമിച്ചിരുന്നെങ്കിൽ അവരും പരാജയപ്പെടുമായിരുന്നു കാരണം ഇന്ത്യ എന്നതിന് അത് അന്യമാണ് ഇന്ത്യ എന്ന ആശയത്തിന് ഏതെങ്കിലും ഒരു മതത്തിൻ്റെയോ ഏതെങ്കിലും ഒരു ജാതിയുടെയോ ഏതെങ്കിലും ഒരു വർഗത്തിൻറെയോ മാത്രം ഒരു ഒരു രാഷ്ട്രമായി ഒരു ഭൂപ്രദേശമായി നിലകൊള്ളാൻ കഴിയുകയില്ല നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത തന്നെ അതാണ് നാനാത്വത്തിൽ വൈവിധ്യം അല്ലെങ്കിൽ നാനാത്വത്തിൽ ഏകത്വം എന്നത് പലതരത്തിലുള്ള വൈജാത്യങ്ങൾക്കിടയിൽ വൈവിധ്യങ്ങൾക്കിടയിൽ ഏകാത്മകത കണ്ടെത്തുന്ന മഹത്തായ പാരമ്പര്യമുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ ആ രാജ്യത്തെയാണ് നശിപ്പിക്കാൻ ശ്രമിച്ചു ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതും നമ്മളൊന്ന് മനസ്സിലാക്കണം ആരാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നതും എന്താണ് അവർക്ക് ഈ രാഷ്ട്രത്തോടുള്ള സ്നേഹം എന്നതുകൂടി നമ്മൾ ഇതോട് ചേർത്ത് വഹിക്കേണ്ടതുണ്ട് ഈ രാഷ്ട്രത്തിന്റെ സ്വാതന്ത്ര്യ സമര ഒന്നും പങ്കെടുക്കാത്തവർ ഈ രാഷ്ട്രത്തിലെ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യനും സിഖും ജൈനനും ബുദ്ധനും ഒക്കെ തോളോട് തോൾ ചോർന്ന് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി കൊണ്ടിരുന്നപ്പോൾ അന്തമാനിലെ സെല്ലുലാർ ജയിലിൽ ജയിലിലിരുന്ന് ബ്രിട്ടീഷുകാരന് മാഴുതി കൊടുത്തവർ അവർ ഇന്ന് ഈ രാജ്യത്തിന്റെ സ്നേഹികളായിക്കൊണ്ട് ഈ രാഷ്ട്രത്തിന്റെ മൊത്ത കുത്തക അവകാശപ്പെട്ടുകൊണ്ടും രംഗത്ത് വന്നിരിക്കുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട ഗാന്ധി ഇന്ത്യയുടെ മഹാത്മാവ് ഈ ലോകം മുഴുവൻ ആദരിക്കുന്ന ബഹുമാന്യനായ വ്യക്തിത്വം ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോകത്തിന്റെ ഏത് പ്രദേശത്ത് ചെന്നുകൊള്ളട്ടെ ഗാന്ധിയെ കുറിച്ച് സംസാരിക്കാതെ അദ്ദേഹത്തിന് തന്റെ പ്രസംഗം അവസാനിപ്പിക്കാൻ കഴിയില്ല അതാണ് ഗാന്ധിയുടെ അംഗീകാരം അതാണ് ഗാന്ധിയുടെ സ്വീകാര്യത ആ ഗാന്ധിജിയുടെ നെഞ്ചിലേക്ക് വെടിയുതിർത്തവർ ഈ രാഷ്ട്രത്തിന്റെ സ്നേഹത്തെ കുറിച്ച് ഇന്ന് സംസാരിക്കുകയാണ് നമ്മളൊക്കെ നെഞ്ചോട് ചേർക്കുന്ന നമ്മുടെ ത്രിവർണ്ണ പതാക നമ്മുടെ മൂവർണ്ണ പതാക ആ പതാകയെ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിന്റെ അവസാനം വരെ അവരുടെ ഓഫീസിന്റെ മുറ്റത്ത് ഉയർത്താൻ തയ്യാറാകാത്തവർ ഈ രാഷ്ട്രത്തിന്റെ ദേശീയ ഗാനത്തെ ഉൾക്കൊള്ളാൻ തയ്യാറാത്തവർ ഈ രാഷ്ട്രത്തിന്റെ ഭരണഘടനയെ അംഗീകരിക്കാൻ തയ്യാറാകാത്തവർ അവരാണ് ഇന്ന് രാഷ്ട്രത്തിന്റെ സ്നേഹം പറഞ്ഞുകൊണ്ട് ഈ രാഷ്ട്രത്തിന്റെ മൊത്ത കുത്തക അവകാശപ്പെട്ടുകൊണ്ട് മുമ്പോട്ട് വന്നുകൊണ്ടിരിക്കുന്നതും അവരാരെയാണ് ദേശസ്നേഹം പഠിപ്പിക്കുന്നത് നമ്മൾ പഠിക്കേണ്ടതുണ്ട് ഈ രാജ്യത്തിലേക്ക് കടന്നു വന്ന പോർച്ചുഗീസുകാരോട് യുദ്ധം ചെയ്യൽ മതപരമായ ബാധ്യതയാണ് എന്ന് എഴുതിയ ഈ കോഴിക്കോടിന്റെ രാജാവായ സാമൂതിരിയുടെ സംരക്ഷണത്തിന് വേണ്ടി നിലകൊള്ളണമെന്ന് ചരിത്ര പുസ്തകം എഴുതിയുദ്ദീൻ മഹ്ദൂം ചരിത്ര പുരുഷനാണ് അദ്ദേഹം ഒരു മതത്തിന്റെ കൃത്യമായ ഒരു മതത്തിന്റെ വിശ്വാസിയായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ രചനയിൽ ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് സാമൂതിരിക്ക് വേണ്ടി പോർച്ചുഗീസുകാർക്കെതിരെയുള്ള പോരാട്ടത്തിന് ഇറങ്ങി പുറപ്പെട്ട കുഞ്ഞാലി മരക്കാൻമാർ അവരുടെ പിൻഗാമികളോടാണ് ഈ രാഷ്ട്രത്തിൽ നിന്ന് ഇറങ്ങിപ്പോകണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വാരിയം കുന്നത്ത് കുഞ്ഞാഹ്മദാജിയെ കുറിച്ച് നമുക്കറിയാം വാരിയം കുന്നത്ത് കുഞ്ഞാഹ്മജിയെ ബ്രിട്ടീഷുകാർ പിടിച്ചുകൊണ്ട് ചെന്നു അദ്ദേഹത്തോട് മാപ്പെഴുതി കൊടുത്താൽ വിട്ടു വിട്ടുതരാമെന്ന് പറഞ്ഞപ്പോൾ മാപ്പെഴുതി കൊടുത്താൽ താങ്കളെ സ്വതന്ത്രനാക്കാമെന്നും മക്കയിലേക്ക് താങ്കളെ യാത്രയക്കാമെന്നും പറഞ്ഞപ്പോൾ വാരിയം കുന്നത്ത് കുഞ്ഞാഹ്മജി അവർക്ക് നൽകിയിട്ടുള്ള മറുപടി മക്ക എന്നത് എനിക്കേറെ ഇഷ്ടമുള്ള നാടാണ് എന്റെ റസൂല് ജനിച്ച മണ്ണാണ് ലോകത്ത് അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി പണി ആദ്യത്തെ പള്ളി നിർമ്മിക്കപ്പെട്ടിട്ടുള്ള സ്ഥലമാണ് പക്ഷെ ആ മക്ക എന്ന നാടിനേക്കാൾ കൂടുതൽ ഞാൻ ഇഷ്ടപ്പെടുന്നതും ഞാൻ സ്നേഹിക്കുന്നതും ഞാൻ മരിച്ചു ഞാൻ ആഗ്രഹിക്കുന്നതും ഇവിടെ എന്റെ ജന്മദേശത്താണ് എന്ന് പറഞ്ഞ വാരിയം കുന്നത്തിന്റെ പിൻഗാമികൾ ആലി മുസിലിയാരുടെ പിൻഗാമികൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഗാന്ധിയോടൊപ്പം നെഹ്റുവിനോടൊപ്പം മുന്നിൽ നടന്ന ബഹുമാന്യനായ അബുൽ കലാം ആസാദിന്റെ പിൻഗാമികളോട് അവരെയാണ് ഈ രാഷ്ട്രത്തിൽ നിന്ന് മാറ്റി നിർത്താൻ വേണ്ടി ഈ രാജ്യത്തിന്റെ ഭരണകൂടം ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തിലും മതേതരത്വത്തിലും വിശ്വസിക്കുന്ന മുഴുവൻ ആളുകളും ഇതിനെതിരെ പോരടിക്കുകയും ഈ നിയമം അത് പിൻവലിക്കുന്നതുവരെ ഈ പോരാട്ട ഭൂമിയിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ഐ എസ് എം എന്ന യുവജന പ്രസ്ഥാനം അതിന്റെ പ്രസക്തി തിരിച്ചറിയുകയാണ് ഇന്ത്യ എന്ന ആശയം അത് നിലനിൽക്കേണ്ടതുണ്ട് നമ്മുടെ രാജ്യത്തിൽ ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള ഭരണഘടന ആ ഭരണഘടന ഈ രാജ്യത്തിന്റെ മുഴുവൻ അന്തസ് ഉൾക്കൊള്ളുന്ന ഈ രാഷ്ട്രത്തിന്റെ ആണിക്കല്ലായ ആധാരശിലയാണ് ആ ഭരണഘടനയുടെ നിലനിൽപ്പിനു വേണ്ടി ഈ ഒരു ജീവൻ മരണ പോരാട്ടത്തിൽ ഐ എസ് എം എന്നും മുന്നിൽ ഈ ഒരു അവസരത്തിൽ ഈ നാട്ടിലെ ജനങ്ങളോട് ഞങ്ങൾ ഉറപ്പ് നൽകാനുള്ളത് അതിന്റെ ഭാഗമായി കൊണ്ടാണ് രാഷ്ട്രം നീതി നിർഭയത്വം എന്ന തലവാചകവുമായി കൊണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഐ എസ് എമ്മിന്റെ യുവജാഗ്രതകൾ നടന്നുകൊണ്ടിരിക്കുന്നതും മലപ്പുറം ഈസ്റ്റ് ജില്ല അത്തരത്തിൽ വളരെ മനോഹരമായ ഒരു പരിപാടിയാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ പരിപാടിക്ക് അള്ളാഹുവിന്റെ നാമത്തിൽ ദൈവനാമത്തിൽ തുടക്കം കുറിച്ചതായി അറിയിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു സ്ലാ വറഹമുല്ലാഹി വാ